കുറേ തവണ ഓരോ കുഴിയിലും ഓരോ പ്രശ്നങ്ങളിലും പെടാൻ തുടങ്ങിയിട്ട്. ഡോണ്ട് വറി മധുരക്കനി, നിജമാ ഞാൻ അവനെ കൈവിട മാട്ടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാർ എന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഞാൻ ഇപ്പോഴും പറയണേ ഭയങ്കര വ്യക്തത കുറവുണ്ട്. എനിക്ക് ഇതിന് ഭയങ്കര എക്സ്പ്ലനേഷൻ എന്താ പറയേണ്ടത് അറിയില്ല. ഇവൻ ഇത് എന്തിന്റെ കേടാ ഒരേ സമയം രണ്ടും മൂന്നും പെമ്പിളാരെ വെച്ച് അവൻ അമ്മാനെ ആടിക്കൊണ്ടിരിക്കണേ. നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്ക് കൊണ്ട് കൊടുക്കും. എന്താ അങ്ങനെ ഉണ്ടാവണ? എന്റെ കാരണം എനിക്കും ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. എന്റെ ചേട്ടൻ ഇതൊക്കെ ഒരു വഞ്ചനയാണോ? ഒരു സമയത്ത് ആ ഒരു പെണ്ണിനെ തന്നെ ഒരുങ്ങിക്കണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഒരു സമയത്ത് മൂന്ന് പെമ്പിളരെ സ്നേഹം കിട്ടായിരുന്നല്ലേ കൈതറയ്ക്ക്. എന്റെ പേരന്റ്സിനെ കാണുമ്പോ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാൻ ഒരിക്കലും അവര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അത് കേൾക്കാത്ത എന്റെ കുറെ കുഴപ്പങ്ങൾ എനിക്കിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. ഞാനൊരിക്കലും ഒരു നല്ലൊരു പറഞ്ഞാ കേക്കണ ഒരു കുട്ടിയല്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടൂ. ഒരു മകളിന്റെ നല്ല മകളെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഈ ഇതിലൊക്കെ കിടന്നു പോകുമ്പോഴേക്കും കാരണം ഒന്നിനും എനിക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയും ഒരു വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷനും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.